തലസ്ഥാനത്ത് വൻ കഞ്ചാവ് വേട്ട. ആന്ധ്രയിൽ നിന്നും വാഹനത്തിൽ കടത്തിയ 95 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. 4 പേർ എക്സൈസിന്റെ പിടിയിലായി. പരിശോധനയ്ക്കിടെ സംഘത്തിലുണ്ടായിരുന്ന സ്ത്രീ ഓടി രക്ഷപ്പെട്ടു. ആന്ധ്രയിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന 95 കിലോ കഞ്ചാവാണ് എക്സൈസ് സ്റ്റേറ്റ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടിയത്. സംസ്ഥാന അതിർത്തി മുതൽ വാഹനത്തെ പിന്തുടർന്ന എക്സൈസ് സംഘം തിരുവനന്തപുരം നഗരത്തിലെ കണ്ണീറ്റുമുക്കിൽ വെച്ചാണ് സംഘത്തെ വളഞ്ഞിട്ട് പിടിച്ചത്. 45 പൊതികളിലായി വാഹനത്തിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് കണ്ടെടുത്തു. കഞ്ചാവ് ഏറ്റെടുക്കാൻ വന്ന 2 പേരടക്കം 4 പേർ എക്സൈസിന്റെ പിടിയിലായി. നമ്മൾ വാഹനത്തെ ഐഡന്റിഫൈ ചെയ്ത് ഫോളോ ചെയ്ത് വരികയായിരുന്നു. അപ്പൊ ഈ വാഹനം ഇവിടെ എത്തി പാർക്ക് ചെയ്യുന്ന സമയത്താണ് ഈ വാഹനത്തിൽ നിന്നും ഇത് ഏറ്റെടുക്കാൻ വന്ന ആൾക്കാരെ ഉൾപ്പെടെ 4 പേരെ അറസ്റ്റ് ചെയ്യുന്നത്. ഒരു ഫാമിലി എന്നുള്ള രീതിയിലാണ് വന്നിരുന്നത്. ഈ മാസം 1ാം തീയതിയാണ് ശാസ്തമംഗലത്തെ റെന്റേക്കാർ സ്ഥാപനത്തിൽ നിന്ന് സംഘം കാർ വാടകയ്ക്ക് എടുത്തത്. തുടർന്ന് ആന്ധ്രയിലേക്ക് പോയി. വാഹനം 1000ത്തിലധികം കിലോമീറ്റർ ഒരു ദിവസം തന്നെ സഞ്ചരിച്ചതായി GPS മുഖേന ഉടമ മനസ്സിലാക്കി. ആന്ധ്രയിലെ വിജയവാഡ മേഖലയിൽ വാഹനം എത്തിയെന്നറിഞ്ഞതോടെ സംശയമായി. തുടർന്ന് ഉടമ തന്നെ എക്സൈസിന് വിവരം നൽകി. കന്യാകുമാരി ഫാമിലിയായിട്ടാണ് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. ഭാര്യയും ഭർത്താവും 3 കുട്ടികളായിട്ടാണ് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ആ ഒരു ദിവസം കൊണ്ട് തന്നെ വണ്ടി ഏകദേശം 2000-1800 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. അവർ വിളിച്ചിരുന്നു. അപ്പൊ അവർ രാമേശ്വരം പോകണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് വാഹനത്തിന്റെ നീക്കം നിരീക്ഷിച്ച എക്സൈസ് സംഘം കളിയിക്കവള അതിർത്തിയിൽ കാത്തുകിടന്നു. വാഹനം സംസ്ഥാന അതിർത്തിയിൽ പ്രവേശിച്ചതോടെ പിന്തുടർന്നു. കോവളം ബൈപ്പാസ് വഴി കണ്ണേറ്റുമുക്കിലെത്തി. അവിടെ കാത്തുനിന്നവർക്ക് കഞ്ചാവ് കൈമാറാനായിരുന്നു പദ്ധതി. അപ്പോഴേക്കും പിടിവീണു. വാഹനത്തിലുണ്ടായിരുന്ന സ്ത്രീ അടക്കം 2 പേർ രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഒരാളെ നാട്ടുകാർ പിടികൂടി. സ്ത്രീ രക്ഷപ്പെട്ടു. തിരുവനന്തപുരം നഗരത്തിലെ മാനവീയം വീഥിയിലടക്കം കഞ്ചാവ് വിൽപ്പന നടത്തുന്ന സംഘമാണ് പിടിയിലായതെന്ന് എക്സൈസ് അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.